എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡിസംബർ 5 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രം. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. ക്രയവിഗ്രഹങ്ങളെ സുതാര്യതക്കുറവ് ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ ശ്രദ്ധിക്കണം. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാർഷിക കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കണം. വിപരീത സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള മനോധൈര്യം പ്രകടിപ്പിക്കും. നാൽക്കാലികളിൽ നിന്നും നഷ്ടം സംഭവിക്കാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ചെലവ് അധികരിക്കും. ബന്ധുജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. സഹോദര സ്ഥാനിയിൽ നിന്നും സഹായം ലഭിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട അനുഭവമായിരിക്കും ഉണ്ടാവുക. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. യാത്രകൾ ഫലവത്താകും. ധൈര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഉന്നത സ്ഥാനീയരുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിയുന്നതാണ്. അടുത്തതായി പുണർ നക്ഷത്രമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സഹോദരങ്ങളുമായി രമ്യതയിൽ വർദ്ധിക്കും. പിണങ്ങി നിന്നവർ പോലും ശത്രുത മറന്ന് അടുപ്പം സ്ഥാപിക്കുവാൻ എത്തുന്നതാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ്. വിവര സാങ്കേതിക വിദ്യയിൽ അറിവ് സമ്പാദിക്കുവാനാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടതായി വരും. ഏറെക്കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി അയിലി നക്ഷത്രമാണ്. സാമ്പത്തികമായ സ്ഥിതി ഗുണകരമായിരിക്കും. സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. എന്നിരുന്നാൽ തന്നെയും അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. അടുത്തതായി മകൻ നക്ഷത്രമാണ്. സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ കഴിയും. സംയുക്ത സംരംഭങ്ങളിൽ വരുമാന വർധനവ് അനുഭവത്തിൽ വരാം. അടുത്തതായി പൂരം നക്ഷത്രമാണ്. അടുത്ത ബന്ധുവിൻ്റെ വിയോഗത്തിൽ മാനസിക വിഷമം അനുഭവപ്പെടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. ദൂരദേശങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ജീവിത പങ്കാളിയുടെ നേട്ടത്തിൽ അഭിമാനം കൊള്ളും. ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരാം. സജ്ജന സമ്പർക്കം മൂലം ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാകും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തതായി അത്തം നക്ഷത്രമാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. സഹായം ചെയ്തവരിൽ നിന്നും വിപരീതമായ അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. അടുത്തതായി ചോതി നക്ഷത്രമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടും. സുഹൃത്തുക്കളുടെ സഹായത്താൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ യഥാസമയം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും സഹായമുണ്ടാകും. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിൽ നിന്നും അംഗീകാരം ഉണ്ടാകുന്നതായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ ഇടയുണ്ട്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ഉന്നതി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ഉദരവൈഷമ്യം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം. സാമ്പത്തികമായ പ്രതിസന്ധികൾ വന്നു ചേരാം. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. ദൂരദേശ യാത്ര ഉണ്ടാകാം. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. മാനസികമായ വിഷമതകൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നിന്നും പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടാകുകയില്ല. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി ഔട്ട നക്ഷത്രമാണ്. യാത്രകളും മറ്റും ഫലവത്താകുന്നതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. സഹോദര സ്ഥാനിയിൽ നിന്നും സഹായം ലഭിക്കാം. അടുത്തതായി ചതയ നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുക്കളിൽ നിന്നും സഹായം, സാമ്പത്തികമായ നേട്ടം, അതുപോലെ തന്നെ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ എന്നിവ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി പൂരുരുട്ടാ നക്ഷത്രമാണ്. ജീവിത പങ്കാളി മുഖേന നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ഉണ്ടാകും. അടുത്തതായി ഉത്രട്ടാ നക്ഷത്രമാണ്. അംഗീകാരം ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ബന്ധുജനങ്ങൾ മുഖേന നേട്ടം വർദ്ധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആശയപരമായി യോജിപ്പുള്ളവരുമായി സംരംഭങ്ങൾ തുടങ്ങും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും. പുതിയ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.